ഏതെങ്കിലും ഒരു മൊബൈലിൽ എടുത്ത് അത് വൈറലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്. അമ്മയുടെ രണ്ട് പോത്തു പോലെ വളർന്ന പെൺമക്കൾ അവിടെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കണ്ടല്ലോ, അവരോട് പോയി പറ മിറ്റടിക്ക. ആരും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ആള് കൂടിയാലേ പാമ്പ് ചാവൂല. പാമ്പ് എന്താ ചാവൂലെന്നല്ല, ഞാനും തന്നെ ചെയ്തോളാം. ആള് കൂടി കഴിഞ്ഞാൽ പണി നടക്കൂലെന്ന്. അതെ, അച്ഛനൊരു മാമന്റെ കാര്യം പറയണ്ടായി. അത് എന്റെ ആണല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ പോയില്ലേ, ടൗണിൽ പോയപ്പോ അവനെ കണ്ടു, ഒരുപാട് നേരം സംസാരിച്ച്, അവന് ഒരുപാട് കരഞ്ഞു. പാവാടാ, വെറും പാവാ. അല്ല, ഈ മാമനല്ലേ പണ്ട് കുടിച്ച് കൂത്താടി കൂമ്പ് പോയി ആശുപത്രിയിൽ ചാവാൻ കിടന്നത്. നിന്നോട് ആരതൊക്കെ പറഞ്ഞു? കൊച്ചച്ഛൻ കള്ളു കുടിച്ചാണ് കൊച്ചച്ഛനാണേ പറഞ്ഞു. എന്റെ ആങ്ങളുടെ കുറ്റല്ലേ നിങ്ങളുടെ പുന്നാരാണിയൻ എന്റെ മക്കളോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ അവരോട് എന്ത് പറയുന്നത്? എന്റെ വല്യേട്ടൻ മരിച്ചത് കള്ളു കുടിച്ചിട്ടാണെന്നല്ലേ നിന്റെ പുന്നാരാങ്ങളെ പറഞ്ഞു കിടക്കുന്നത്? അവിടെ ഒരു പെങ്കൊച്ചാണെന്നുള്ള വിചാരോഗ്യം അവനുണ്ടാവും. അയ്യോ, നിങ്ങളുടെ അനിയൻ ഒരു പഞ്ച പാവം. എന്റെ അച്ഛോ എന്റെ അമ്മേ, ഏത് നേരത്താണോ എനിക്കിത് ചോദിക്കാൻ തോന്നുന്നത്, ഞാൻ പോണു. എന്തേട്ടെ അച്ഛനമ്മയുടെ തുടങ്ങിയ നമ്മുടെ അമ്മയുടെ ആങ്ങളാ മരിച്ചുപോയൊരു മാമനല്ലേ, എന്താ പുള്ളിയുടെ പേര്? ആ, ശിവരാജൻ മാമൻ. ആ, പുള്ളിക്കാരന് ഒറ്റ മോളാണല്ലേ. ആയിട്ടെ, പറഞ്ഞു വേട്ടയുടെ ഉറപ്പനായിട്ട് വരും. ഏത്? എന്റെ പോളി. സത്യേട്ടെ, ആള് കാണാൻ അടിപൊളിയാ. പിന്നെ അമ്മ പറയണത് കേട്ടു, ആ ചേച്ചി ഇനി ഇവിടെ നിക്കാൻ പോണേ. എന്തിനു? അല്ല, ആ ചേച്ചിനെ നോക്കാൻ ഇനി ആരും ഇല്ലല്ലോ, അപ്പോ അമ്മ എങ്ങെടുത്തു. അല്ല, ആ ചേച്ചി വരുന്നതിന് ഏട്ടായിക്ക് എന്താ, ചെക്കന് നാടൻ വരുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ മാമന്റെ മോളി ഇങ്ങോട്ട് വരുന്നുണ്ട. ഇത് രണ്ട് പ്രായപൂർത്തിയായ ആണുങ്ങളുടെ വീടല്ലേ? രണ്ടാണുങ്ങളത്? ഓ, അച്ഛന് പ്രായപൂർത്തി ആയിട്ടില്ലല്ലോ, ഞാനത് ഓർത്തില്ല. അച്ഛേ, അച്ഛനെ നീ കോൾ അടിക്കല്ലേ? എടാ, ഇനി അവൾ ഇവിടെ നിന്നാ പഠിക്കാൻ പോണത്? മനുഷ്യരുടെ മൂടും കുടിക്കണം. ഇതിനെന്ത്? അവര് പ്രാന്താടി വന്നേ. ഇനി നിന്റെ അമ്മ വീട്ടുകാരുടെ ഭ്രാന്താ വീട്ടിൽ പകർന്നു കിട്ടിയേക്കുന്നു. അങ്ങനൊരു അബദ്ധിക്ക് പറ്റിപ്പോയി. എന്നാലും ഇവിടെ എന്തെങ്കിലും നടക്കുള്ളൂ. അവളെ ഇവിടെ വിളി. തിന്നണെങ്കിൽ പ്ലേറ്റ് എടുത്തുകൊണ്ടിരാൻ പറയണി. ആ കൊച്ചിങ്ങോട്ട് വരുന്നതിന് ചേട്ടായിക്ക് എന്നാ, അതൊരു പാവം കൊച്ചല്ലേ, ആരോരും ഇല്ലാത്ത. അവളിങ്ങോട്ട് വരുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് മാറി നിൽക്കുക, വെള്ളം തെറിക്കും. അല്ല, നിനക്ക് ഈ തുണിയൊക്കെ നമ്മുടെ വാഷിംഗ് മെഷീൻ കിട്ടുള്ളൂ. അത് കേടായിട്ട് 3 ദിവസമായി. എന്റെ അച്ഛു, അതാണ് നിങ്ങളുടെ അച്ഛൻ. 3 ദിവസം ആ മെഷീൻ കേടായിട്ട്. അയാൾക്ക് നന്നാക്കണമെന്ന് വലിയ വിചാരം ഉണ്ടാ. അത് നീ ഒരാണല്ലേ, നിനക്ക് ഒരാളെ വിളിച്ചൊന്ന് നന്നാക്കി ചൂടെ. അതാണോ ഇപ്പോഴത്തെ പ്രശ്നം? എന്റെ അമ്മേ, ചേട്ടന് ഇഷ്ടമല്ല ആ പെണ്ണ് ഇവിടെ വന്ന് നിൽക്കുന്നേ. ചുമ്മാ ഒരു പെങ്കോച്ച് ഇവിടെ വന്ന് നിന്നാ നാട്ടുകാർ എന്ത് പറയും, എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ത് പറയും? ചുമ്മാ വന്ന് നിൽക്കാന്ന് ആരാ പറഞ്ഞേ? പിന്നെ അവള് വരുന്നത് എന്റെ ഭാര്യയായിട്ടാ. ഭാര്യ ആര്? ഞാൻ കേട്ടാനാ? അല്ലടാ, ഞാൻ കേട്ടാ. എന്റെ ആങ്ങളെ മരിക്കാൻ കിടന്നപ്പോഴേ ഞാൻ അവന് കൊടുത്ത വാക്കാ. ഇപ്പൊ കേട്ടാന്ന് വേണ്ട, നിനക്കൊരു ജോലിയൊക്കെ ആയിട്ട് കെട്ടിയാ മതി. അതുവരെ ആഭരണം ഇവിടെ തന്നെ നിൽക്കും. അത് കൊള്ളാരാ, എന്നെ പിടിച്ച് കെട്ടിക്കാനാ പരിപാടി? ആ, നിന്നെ പിടിച്ച് കെട്ടിക്കാൻ തന്നെ ഞങ്ങളുടെ പരിപാടി. ഞാൻ അലക്കടി വേണം അവിടെ നിന്ന്. ഞാൻ അലക്കടി. അല്ല ചേട്ടാ, ഈ ചേട്ടായിക്ക് ആഭരണനെ കിട്ടിയാൽ എന്നെ കുഴപ്പം, നല്ല കൊച്ചല്ലേ. പോയി. അപ്പ എപ്പോഴാ കല്യാണം? അതെ, ചേട്ടായിക്ക് അഭർണ ജയിച്ചു ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ചേട്ടായി കൂടെ ഇറപ്പിക്കോ. രണ്ടിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ചേട്ടായി ആ അഭർണയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്ത്. എന്റെ ചേട്ടായി അഭർണ നല്ല കൊച്ചല്ലേ, പോരാത്തതിന് ചേട്ടായിയുടെ മുറപ്പുണ്ടോ? എന്ന് വെച്ച് പെട്ടെന്ന് ഒരു പെണ്ണിനെ കെട്ടണോന്നൊക്കെ പറഞ്ഞാ എന്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കി. എന്റെ ചേട്ടായി ഒരു പെണ്ണ് കാണാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെല്ലുന്നു, പെണ്ണിനെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് ഭാവി വധു. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? കൊള്ളാം.
എന്റെ ഏട്ടായി വേണമെങ്കിൽ കെട്ടിക്കോ, മാമന്റെ പേരിലുള്ള സ്വത്ത് മൊത്തം ആ കൊച്ചിനുള്ളതാ. സത്യം ഏട്ടായി, നല്ല പോങ്ങമാരും വന്ന് അടിച്ചെടുത്തോണ്ട് പോയാ കാണാൻ ലുക്കുള്ള ഒരു പെണ്ണും പോവും, കിട്ടാനുള്ള മുതലും പോവും. ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ, പാത്തിരാട്ടന്റെ ഇഷ്ടം. കൺഫ്യൂഷൻ ആയല്ലോ, സ്വന്തത്തിൽ നിന്നുള്ള പെണ്ണിനെയൊക്കെ കെട്ടാന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ ബാധിക്കും. അയ്യോ വേണ്ടേ, അപ്പൊ അച്ഛനും കൂടി അറിഞ്ഞോണ്ടാണല്ലേ ഈ പെണ്ണ് കേസൊക്കെ. അതിനെന്താ, അവളൊരു പാവക്കുട്ടിയല്ലേ, നമ്മുടെ കുടുംബക്കാരൻ. പിന്നെ അവളുടെ അപ്പനൊരു കള്ളുകുടിയനായി പോയി. അവള് കുടിക്കലായിരിക്കും. അതല്ലടാ, അവളൊരു നല്ല കുട്ടിയാളാ, നിനക്ക് ചേരും. എടാ അവളൊരു പാവം കൊച്ചാടാ, നാളത്തിനവളെ കെട്ടാനെന്ന് നിന്നോട് പറഞ്ഞില്ലല്ലോ. അവളോട് വരുന്നത് പഠിക്കാനല്ലേ, അവൾ പഠിക്കട്ടെ, പ്രേമിക്കാനൊന്നല്ലോ വരുന്നത്. സൈഡിൽ നോക്കുമ്പോ വലിയ കുഴപ്പമില്ല, ബാക്കി നോക്കുമ്പോ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ കേട്ടാ, ഇഷ്ടമില്ലാണ്ട് കല്യാണം കഴിച്ചാലേ ശരിയാവൂല. അത് ശരിയാ, അത് ശരിയാ. എന്റെ നാട്ടില് ഇതുപോലൊരു ചക്ര പിടിച്ചിട്ട് പെണ്ണ് കിട്ടിച്ചു. അവസാനം ആ ചക്കരം പിടുന്ന അടിയായി പിടിയായി ബഹളമായി, ഒടുവിൽ ആ പെണ്ണ് അവന് ഉപേക്ഷിച്ചു. ആ പറഞ്ഞ അങ്ങനത്തെ കൊച്ചൊന്നല്ല കേട്ടോ, അവനെ നല്ല സ്നേഹമുള്ള കൊച്ചാ. ആ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. പിന്നെ ഇവളുമാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്റെ കല്യാണം, അല്ലെങ്കിൽ പെങ്ങന്മാര് നിൽക്കുമ്പോ ആങ്ങളെ കെട്ടിന്ന് പറഞ്ഞ ആൾക്കാര് കംപ്ലൈന്റ് പറയും. മാത്രമല്ല ഇവളുമാരൊക്കെ അവളോട് 40 കൊടുക്കും. കെട്ടിക്കാൻ പോണിക്കുമ്പോഴാ പെണ്ണു സ്വന്തമായിട്ട് ഒരു പണി കണ്ടത്, ഒരു ജീവിതം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ കല്യാണം കഴിക്കാൻ ഓ ഒരു പെണ്ണ് കേട്ടാ നടക്കണം. അച്ഛാ ചേട്ടായിക്ക് നേരത്തെ ചേച്ചിയും കൂടെ വരുന്നത് ഒരു ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ചേച്ചി സുഹൃത്ത് കണ്ടിട്ട് ഈ മലക്കം മറിച്ചില്. ആണോടാ 10 ശ്രീധനം മേടിക്കാൻ പറ്റില്ലട്ടാ, ശ്രീധനം മേടിക്കുന്നതൊക്കെ തെറ്റാ. എന്റെ അമ്മ ഞാൻ മനസ്സിൽ പോലും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ആരോരും ഇല്ലാത്തൊരു പാവം പെരുകൊച്ചല്ലേ, അവർക്കൊരു ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. ആദ്യം സ്വന്തമായിട്ട് ഒരു ജീവിതം കണ്ടത്, എന്നാലും നീ മറ്റുള്ളവർക്ക് ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യാൻ നടക്കും. ഓ ഹായ് നല്ല പെങ്കൊച്ചല്ലേ അമ്മ. ഇതുപോലത്തെ പെണ്ണിനല്ല നീ എന്റെ മോന് വേണ്ടി കണ്ടത്, അല്ലെങ്കിലും നിന്റെ കുടുംബക്കാരും മുഴുവൻ ശരിയല്ലേ, ഒറ്റണ്ണം ശരിയല്ല. എനിക്കറിയാം അവരെ മനസ്സ് നോക്കി വായിക്കാൻ അറിയാവോ, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടല്ലോ അഞ്ചാതക്കാരുടെ കൂടെ പോയൊരു പെണ്ണ്. നിന്റെ കുടുംബത്തിലുള്ള മറ്റോ പൂനെ പോയിട്ട് ഞാൻ പോയില്ലേ, അത് കൊള്ളാം. അതാവുമ്പോ അച്ചൂസ് വ്ളോഗിന് പുതിയൊരു എപ്പിസോഡും കിട്ടും.